ാണ്മ്പനിടെ ആ നമക്കിപ്പം പലരും ഒന്ന് രണ്ട് വീഡിയോകളിലൊക്കെ ഇങ്ങനെ നമ്മള് സാധനം ഉണ്ടാക്കുന്നതിനൊക്കെ കൃത്യമായിട്ടുള്ള രീതിയിലല്ല അല്ല പറഞ്ഞുകൊണ്ട് പല സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന് കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തേക്കുന്നത് നമ്മുടെ ഈ ഹെൽത്ത് മിക്സ് ഹെൽത്ത് മിക്സ് എന്ന് പറഞ്ഞാൽ നാല്പത്തിയൊന്ന് ധാന്യങ്ങളാണ് ഇത് പയർ മുതിര കടലെല്ലാം മുളപ്പിച്ച ചിയ സീഡ് ബ്ലാക്ക് സീഡ് തൊട്ട് നാല്പത്തിയൊന്ന് ധാന്യങ്ങളാണ് ഇത് വണ്ണം കുറയാന് അതുപോലെ ഷുഗർ കൊളസ്ട്രോൾ ഇങ്ങനെയുള്ള കാര്യത്തിനെല്ലാം നല്ലത് ആഹാരമായിട്ട് കഴിക്കാം നമുക്ക് വൈകുന്നേരം കഴിക്കാൻ പറ്റുന്നതാണ് ഇത് വേറെ വലിയ പി സി ഓടി സ്ത്രീകളെ ഏറ്റവും വലിയ പ്രശ്നം പി സി ഓടി പി സി ഓടിക്ക് നല്ലതാണ് വണ്ണം കുറയാൻ നല്ലതാണ് എല്ലാ ലൈസൻസും എല്ലാ കാര്യങ്ങളും ഉണ്ട് നമുക്ക് നമുക്ക് ഡോക്ടറുണ്ട് നമ്മൾ എന്ത് സാധനം ചെയ്താലും ഡോക്ടറെ നിർദ്ദേശപ്രകാരം ചെയ്യുന്നത് അത് കൂടാതെ അത് കൂടാതെ നമ്മുടെ ഓരോന്നിനും ഇപ്പൊ എത്ര ആണ് ഇതിനകത്ത് പ്രോട്ടീൻ എത്ര ആണ് കൃത്യമായിട്ട് ചെക്ക് ഇത് ഗവൺമെൻറ്റ് ഇതിൽ ചെക്ക് ചെയ്ത പേപ്പറുകളാണ് ഈ കാണുന്നതെല്ലാം അപ്പോൾ നേരിട്ട് ഇവിടെ വന്നാൽ നിങ്ങൾക്കെല്ലാം കാണിയാ കാണുകയും അത് മാത്രമല്ല ഇതിനെ ഇത് ഉപയോഗിക്കേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല നമ്മളിപ്പം കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് എന്തുവാ മില്ലറ്റുകളെ പിന്നെ പ്രോത്സാഹിപ്പിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ മില്ലറ്റ് ഫൈബർ കണ്ടൻറ്റ് കൂടുതലാണ് നമ്മൾ ഈ വെള്ളച്ചോറ് കഴിക്കുമ്പോഴാണ് കൂടുതലായിട്ട് അസുഖങ്ങളുണ്ടാകുന്നത് മൂന്ന് നേരം മലയാളികൾ ഉണ്ടാകുന്നത് മൂന്ന് നേരം മലയാളികൾ വെള്ളച്ചോറ് കഴിക്കുന്നത് ആ അത് മാറ്റിക്കൊണ്ട് നമ്മൾ പിന്നെ എന്തുവാ ആ അങ്ങോട്ട് മാറ്റിയിട്ട് നമ്മൾ ഗോതമ്പിലേക്ക് മാറി അഞ്ച് ശതമാനം വ്യത്യാസമുള്ളൂ രണ്ടും തമ്മിൽ പക്ഷെ മില്ലിട്ട് അങ്ങനല്ല അതിനകത്ത് ചാമയുണ്ട് തിനയുണ്ട് കുതിരവാലിയുണ്ട് കമ്പുണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഈ പ്രോട്ടീൻ ഇതിനകത്ത് എന്തൊക്കെ ചേരുന്നുണ്ടോ അതെല്ലാം കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ഇതിനകത്ത് അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന രീതി ഒന്നര ക്ലാസ് വെള്ളത്തിൽ ഒരു സ്പൂൺ സ്പൂണിട്ട് ചൂടാക്കി കഴിച്ചാൽ മതി അതല്ലെങ്കിൽ മുക്കാ ക്ലാസ് പാലും മുക്കാ ക്ലാസ് വെള്ളവും കൂടെ എടുക്കുക അത് തിളച്ച് കഴിയുമ്പോഴത്തേന് നമ്മുടെ പൊടി ഇടുക ഒരു കുത്തിക്കൂരി ഒരു സ്പൂൺ പൊടി ഇട്ടോ കലക്കിയിട്ട് കുടിച്ചാൽ മതി ഇത് ഇത് പതിനായിരക്കണക്കിന് ആൾക്കാർ റിസൾട്ടാണ് കാരണം നമ്മൾ വർഷങ്ങളായിട്ട് പതിനഞ്ച് വർഷം കൊണ്ട് ഞാൻ മില്ലറ്റിനെ കുറിച്ച് പറയുന്നുണ്ട് നൂറ്റിനാൽപ്പത് പൈതൃക നെൽവിത്തുകൾ നമ്മുടെ ശേഖരണത്തിലുണ്ട് ഓരോ കിലോ വെച്ച് ഓരോരുത്തർ ഞാൻ കൊടുക്കുന്നുണ്ട് അതിപ്പം എല്ലാവർക്കും അറിയാം നമ്മളെ നോക്കിയാൽ അറിയാൻ പറ്റും അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം ഇതിനപ്പുറം ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നെ നിങ്ങൾ അടുത്ത വീഡിയോ നോക്കിക്കോണം നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് കാണിക്കാം എന്ന് പറഞ്ഞാൽ ഇത് മുളപ്പിച്ചിട്ട് ഉണക്കി പൊടിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ നിങ്ങളെ അടുത്തതായിട്ട് കാണിക്കാം എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന് കമ്പനി വന്ന് കാണാ ഇത് കാണുകയും ചെയ്യുക ഒരുപാട് അമ്മമാർക്കൂടെ ജോലിയുണ്ട് അല്ലേ വലിയ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മളെല്ലാം പല രാജ്യത്തേക്ക് പോകുക ആൾക്കാരല്ല പല രാജ്യത്തെ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ജോലി ഇല്ലാത്തതാണ്ടാ ഈ ജോലി ഇവിടെ ഈ അച്ഛനമ്മമാരൊക്കെ എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് ജോലി ഇല്ല ഇതുപോലെ ചെറുകിട വന്നുകഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അത് കുറെ പേരുണ്ട് എല്ലാവരും സപ്പോർട്ട് മതി ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള പല പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പൊ പതിമൂന്ന് വർഷം കൊണ്ട് നമ്മൾ പ്രോഡക്റ്റുകൾ ചെയ്യുന്നുണ്ട് അപ്പം കുറച്ച് അമ്മമാർക്കും കുറെ അച്ഛന്മാർക്കും ഒക്കെ കൃത്യമായിട്ട് ജോലിയുണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ട് നമ്മൾ നമ്മൾ അവരെ കൊണ്ടും അവര് നമ്മളെ കൊണ്ടും ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ആയുർവേദവും ഇങ്ങനെയുള്ള പൊടികളും കൃഷിയൊക്കെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് അത് തന്നെ ഇതിനകത്ത് ഇപ്പം ഏറ്റവും വലിയൊരു കാര്യം എന്താ അറിയുമോ എത്ര കൃഷിക്കാര് കൃഷിക്കാരായി നേരിട്ട് നമ്മൾ സാധനങ്ങൾ എടുക്കുന്നത് അപ്പോൾ എത്ര കൃഷിക്കാര് ഇപ്പൊ നമ്മൾ തിപ്പലി കുരുമുളക് ചുക്കിനകത്ത് ഈ തിപ്പലി ഒരു അമ്മമാർ കൃഷി ചെയ്യുന്നുണ്ട് ആ അമ്മമാരായി നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ ഒരാൾ എന്തെങ്കിലും അല്ലെങ്കിൽ രണ്ട് പേര് ചേർന്നോ മൂന്ന് പേര് ചേർന്നോ ഇങ്ങനെ ഒരു സാധനം ചെയ്താൽ കുറേ ആൾക്കാർക്ക് ജോലിയുണ്ട് നല്ല സാധനങ്ങൾ കൊടുക്കാം ഇതിനകത്ത് ഒരു രീതിയിലും നമ്മൾ കെമിക്കലോ മറ്റു സാധനമോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല ഇത് കറക്റ്റായിട്ട് നമ്മൾ തന്നെ പൊടിച്ച് നമ്മൾ തന്നെ ഉണക്കിയെടുത്ത് കൃത്യമായിട്ടാ ചെയ്യുന്നത് അടുത്ത വീഡിയോയിൽ

ഇത് യഥാർത്ഥത്തിൽ ഞങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതേപോലുള്ള ഓരോ സംരംഭകരാണ് ഈ കേരളത്തിലുള്ള ജോലിക്കാരിൽ ഇത്രയും പേര് എത്ര കമ്പനികളുണ്ട് ഇതേപോലുള്ള സംഭവം അച്ചാർ കമ്പനികളും ഇപ്പം ഭർത്താവ് പിന്നെ ഇല്ലാത്ത അമ്മമാരുണ്ട് വയ്യാതെ ഉള്ളവരുണ്ട് അപ്പം അതുപോലെ ചേട്ടന്മാരുണ്ട് അപ്പം അവർക്കൊക്കെ ഒരു വലിയ സംരംഭമാണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം നെഗറ്റീവ് അടിച്ച് പോയി കഴിഞ്ഞാൽ ഇപ്പം ഈ പതിമൂന്ന് വർഷം കൊണ്ട് നമ്മുടെ പ്രോഡക്റ്റ് പലരും ഉപയോഗിക്കുന്നുണ്ട് ഇപ്പം ഹെയർ ഓയിലായാലും സോപ്പ് ആയാലും അശ്വഗന്ധ ഇങ്ങനെയുള്ള അശ്വഗന്ധ പോലും നമ്മൾ ആറ് പ്രാവശ്യം പുഴുങ്ങി പതിനെട്ട് ദിവസം നിലത്തു

മാത്രമല്ല ഇനി മുന്നോട്ട് പോകുന്ന ഒരു കാര്യത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു പത്ത് പതിനഞ്ച് പ്രോഡക്റ്റ് കൂടി ഇനി ഇറങ്ങുക അത് ചല്ലാതെ ഫലങ്ങളെല്ലാം നമ്മൾ കാണിക്കാം അപ്പോൾ തീർച്ചയായിട്ടും ഓക്കെ ഓക്കെ ഓക്കെ